ബേസിന് കേരളത്തിൽ ബേസ് ഉണ്ടോ എന്നാണ് സൂപ്പർ പ്രൈമിൻ്റെ മാധ്യമം ചർച്ച ചെയ്യുന്നത്. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, മൂന്ന് സ്ഫോടനങ്ങളാണ് ബേസ് ഇതുവരെ നടത്തിയിട്ടുള്ളതായി അവർ തന്നെ അവകാശപ്പെടുന്നത്. അതിൽ രണ്ടും കേരളത്തിലാണ്, ഒന്ന് കൊല്ലത്തും ഒന്ന് മലപ്പുറത്തും. അപ്പോൾ കേരളത്തിൽ സജീവമാണ് ഈ സംഘടന എന്ന് കരുതാമോ? ഒന്ന്. രണ്ട്, ഇപ്പോൾ അങ്ങ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജില്ലയിലാണ് രണ്ടാമത്തെ സ്ഫോടനം. എന്താണ് മലപ്പുറത്തിന് ഈ സ്ഫോടനത്തിലൂടെ ഈ ബേസ് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശമെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഒന്ന്, ഇത് തീർച്ചയായും സമൂഹം ഒന്നടങ്കം അപലപിക്കേണ്ട, എതിർക്കപ്പെടേണ്ട ഒന്നാണ്. കാരണം മലപ്പുറം ജില്ലയുടെ ഒരു സവിശേഷത തന്നെ ഈ ജില്ല കാത്തു സൂക്ഷിക്കുന്ന സമാധാന അന്തരീക്ഷവും സൗഹാർദ്ദവും ജനങ്ങളുടെ സ്നേഹത്തോടു കൂടിയുള്ള ജീവിതവുമാണ്. അത് നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ നടക്കുന്നു എന്ന് വേണം കരുതാൻ. ഏത് ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്ത് തീവ്രവാദികളും ഭീകരവാദികളും ഉയർന്നു വന്നിട്ടുണ്ടോ ആ ഘട്ടത്തിലൊക്കെ നല്ല കനത്ത ചെറുത്തുനിൽപ്പ് നടത്തിയ പാരമ്പര്യമാണ് ഈ മലപ്പുറം ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ ആര് ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചാലും ഇവിടുത്തെ ജനത ഒറ്റക്കെട്ടായി അതിനെ ചെറുത്തു തോൽപ്പിക്കും എന്ന പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. ഇവർ ഏത് മൂവ്മെൻറ്റ് നടത്തിയാലും ആ മൂവ്മെൻറ്റിനെയൊക്കെ തകർക്കാനുള്ള മാനസികമായ കരുത്തും രാജ്യസ്നേഹവും ഈ ജില്ലയിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് എന്നതുകൊണ്ട് തന്നെ അതിനെയൊക്കെ തന്നെ പ്രതിരോധിക്കാൻ കഴിയും. പക്ഷേ ഇത്തരം ഒരു ദുശ്ചെയ്തി ചെയ്തവരാരാണെങ്കിലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് ഏത് തരം അന്വേഷണം നടത്തേണ്ടി വന്നാലും അതിന് ഗവൺമെൻറ് മുന്നോട്ട് വരണം എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. എന്ത് മലപ്പുറത്തിന് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ ചെയ്തിക്ക് പിന്നിൽ? ശ്രീ രണ്ടത്താണി, അല്ല, സ്വാഭാവികമാണല്ലോ. ഇതിലൊക്കെ ഒരുപാട് നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് ഈ കാര്യത്തിലൊക്കെ. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? രാജ്യത്ത് ഇന്ന് നിങ്ങൾക്കറിയാം, ലോകത്ത് നടക്കുന്നതൊന്നും രാജ്യത്തെ ജനങ്ങൾക്ക് ഗുണപരമായിട്ടല്ലല്ലോ. മതത്തിൻ്റെ പേരിൽ നടക്കുന്ന വിപ്ലവങ്ങൾ ചിലയിടത്ത് നടക്കുന്നു. സത്യത്തിൽ മതമതാണോ അനുശാസിക്കുന്നത്? എല്ലായിടത്തും ഇന്ത്യയിൽ പോലും നടക്കുന്ന ആ രീതിയിലാണ് അവർ മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും ഒക്കെ പേരിൽ ജനങ്ങൾ ആക്രമാസക്തരാക്കി നടത്തുന്ന ഈ കൊടിവെപ്പുകളും കൊള്ളയും കൊലയും അക്രമവും ബോംബിങ്ങും ഇതൊക്കെ തന്നെ എല്ലായിടത്തും നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ചില ആളുകൾ അതിന് അഖ്ലാഖിൻ്റെ പേര് പറയും, അല്ലെങ്കിൽ ഇല്ലാതെ ഫോട്ടോ കൊടുക്കും. അങ്ങനെയൊക്കെ ഈ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്നാണ് കരുതുന്നത്. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ സമാധാനകാംക്ഷികളാണ്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു ആരുടെ പരിശ്രമവും മലപ്പുറത്ത് വേവും എന്നെനിക്ക് തോന്നുന്നില്ല. മലപ്പുറത്തെ ജനങ്ങൾ സമാധാനകാംക്ഷികളാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ നെറികേട് മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഇത്തരം വിഷബീജങ്ങൾ വിതറാൻ ആര് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവരെ നിയമത്തിനുമുമ്പിൽ കൊണ്ടുവരണം എന്നാണ് നിലപാട്. ശ്രീ മുഹമ്മദ് റിയാസ്, ഈ സർക്കാർ വന്നതിന് ശേഷം രണ്ട് സ്ഫോടനങ്ങളാണ് ഈ ബേസ് എന്ന സംഘടന നടത്തിയിരിക്കുന്നത്. ഒന്ന് കൊല്ലത്ത് ജൂൺ 15, ഇപ്പോൾ നവംബർ 1 മലപ്പുറത്തും. മറ്റൊരു കാര്യം, ഈ ചിറ്റൂരിലാണ് ഇവർ ഇതിന് മുൻപ് ഇങ്ങനെ ഒരു സ്ഫോടനം നടത്തിയിട്ടുള്ളത്. അത് ഏപ്രിൽ 7 അതിനൊരു പ്രത്യേകതയുണ്ട്. 2015 ഏപ്രിൽ 7 വാറങ്കലിൽ വെച്ച് 5 സെമി പ്രവർത്തകർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നുണ്ട്. അത് ഏറ്റുമുട്ടലായിരുന്നു എന്നാണ് പോലീസ് ഭാഷ്യം. എന്നാൽ അങ്ങനെയല്ല, ഇവരെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മനഃപൂർവ്വം പോലീസ് വകവരുത്തുകയായിരുന്നു എന്ന മറുവാദവുമുണ്ട്. ബന്ധുക്കൾ അതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, 2015 ഏപ്രിൽ 7 നടന്ന ഈ സംഭവത്തിൽ പകരം വീട്ടുന്നു എന്ന നിലയിൽ അടുത്ത ഏപ്രിൽ 7 തന്നെ ഈ സംഘം ചിറ്റൂരിലൊരു സ്ഫോടനം നടത്തുകയാണ് കോടതി വളപ്പിൽ. അപ്പോൾ ആസൂത്രണ മികവുണ്ട് ഇവർക്ക് എന്ന് വ്യക്തം. പിന്നെ തിരഞ്ഞെടുക്കുന്ന തീയതികൾ, ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഇന്നലെ ഇപ്പോൾ സിമിയിലെ ഒരു 8 കൊല ചെയ്തിരിക്കുന്നു എന്ന വാർത്ത വന്നിരിക്കുകയാണ്. അപ്പോൾ അതിവേഗത്തിലും ഇവർക്ക് ഇത് ചെയ്യാൻ കഴിയും, ഒരു സന്ദേശം നൽകാൻ കഴിയും എന്ന് കരുതാമോ? കാരണം അന്നും ഈ സിമി പ്രവർത്തകരെ കൊല ചെയ്ത സാഹചര്യത്തിലായിരുന്നു, പക്ഷേ അത് ഒരു വർഷം എടുത്തിട്ടാണ് എങ്കിൽ. ഇപ്പോൾ അങ്ങനെയല്ല, അതിവേഗത്തിൽ തന്നെ അത് ചെയ്യുന്നു. അങ്ങനെ അതിവേഗത്തിൽ ചെയ്യാൻ സജ്ജമായ ഒരു ഗ്രൂപ്പ് കേരളത്തിലുണ്ട് എന്നൊക്കെ വിലയിരുത്താൻ കഴിയുന്നൊരു സാഹചര്യമാണോ ഇന്നത്തെ സ്ഫോടനം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം? ഒന്ന്, ശ്രീ വേണു, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പ്രവർത്തന രീതി, പ്രത്യേകിച്ച് മുസ്ലിം ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന അപകടകരമായ പ്രവർത്തന രീതി ആവിഷ്കരിക്കുന്ന ചില സംഘടനകൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്.
നമ്മുടെ സംസ്ഥാനത്തും അതിൻ്റെ ചില രീതികൾ കണ്ടുവരുന്നുണ്ട്. അതിനെ എല്ലാ അർത്ഥത്തിലും തടയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സംഘപരിവാറിൻ്റെ ശക്തമായ ഇടപെടൽ ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു അരക്ഷിതാവസ്ഥ രൂപപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. ഈ അരക്ഷിതാവസ്ഥയെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരിൽ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന നീക്കങ്ങൾ നടക്കുന്നു. അതൊരു ഫാക്റ്റാണ്, അത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. ഇപ്പോൾ വേണു ഓർക്കുന്നുണ്ടാകും, ജമ്മു കാശ്മീരിൽ 4 ചെറുപ്പക്കാർ കൊല്ലപ്പെട്ട 4 മലയാളികളായിരുന്നു. ഇവരെങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് അന്വേഷിക്കാൻ അന്ന് ഇടതുപക്ഷ സർക്കാർ, ശ്രീ കോടിയേരിയായിരുന്നു ആഭ്യന്തരവകുപ്പ് മന്ത്രി, ഒരു പ്രത്യേക സംഘത്തെ നിശ്ചയിച്ചു. ISIT, ഇൻ്റേർണൽ സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ ടീം, കൊച്ചി കേന്ദ്രീകരിച്ചായിരുന്നു അത് അന്വേഷിച്ചത്. നല്ല നിലയിൽ അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയി. ഭരണം മാറി, UDF ഭരണം വന്നു. ദൗർഭാഗ്യവശാൽ ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ ആ സംഘത്തെ പിരിച്ചുവിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം അപകടകരമായ രീതി, ഇപ്പോൾ ഹൈന്ദവ മതമായിക്കോട്ടെ ഇസ്ലാമിക മതമായിക്കോട്ടെ, ഇത്തരം അപകടകരമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ ഇസ്ലാം സമം തീവ്രവാദം എന്ന പ്രചരണത്തിന് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നു. ഇത്തരം നീക്കങ്ങളുടെ ഗുണഭോക്താക്കളായി സംഘപരിവാരുടെ രാഷ്ട്രീയവും മാറുന്നുണ്ട്. അതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഒരു നാണയത്തിൻ്റെ ഇരുവശമായി പ്രഖ്യാ സിംഗ് ഠാക്കൂർമാരെയും ഈ മുസ്ലിം ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന സംഘടനകളെ കാണണം. ഇതിനെക്കുറിച്ച് അന്വേഷണം മുന്നോട്ട് പോകണം. ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വളരെ ഗൗരവമാണ് വിഷയം. അതേ അർത്ഥത്തിൽ ബന്ധപ്പെട്ടവർ പരിശോധിക്കണം. ഇതിനെ വർഗീയമായും രാഷ്ട്രീയമായും ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിനെതിരായി ഉപയോഗിക്കാനുള്ള രീതികളും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ താങ്കൾ പറയുകയുണ്ടായി കശ്മീർ റിക്രൂട്ട്മെൻറ്റ്, ഇവിടെ ഈ കൊല്ലം സ്ഫോടനം നടന്നല്ലോ, തൃപ്തികരമായ രൂപത്തിൽ അന്വേഷണം പുരോഗമിച്ചോ? അതിനിടയിലൊരു ഭരണമാറ്റം ഉണ്ടായിട്ടില്ല, മറ്റൊരു സർക്കാർ വന്ന് അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ടിട്ടില്ല, ഇതൊന്നും ഉണ്ടായിട്ടില്ല. കൊല്ലത്തെ കാര്യങ്ങൾ ഏറ്റവും വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞുവെന്ന് ആത്മവിശ്വാസം അവർക്ക് നൽകുവാനാണ് നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ അലംഭാവമോ കൃത്യവിലോപമോ കൊണ്ട് വഴിവെച്ചിരിക്കുന്നത് എങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വിലയാണ് മലപ്പുറം. റിയാസ്. ഹലോ, ഒന്ന് ശ്രീ വേണു പറഞ്ഞ ഒരു കാര്യത്തിനോട് യോജിക്കുന്നു. ഇത്തരം അന്വേഷണങ്ങൾ, അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും, സമയമെടുത്തിട്ടാണ് നടക്കുന്നത്. അത് പല രീതികളുണ്ട്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഉദാഹരണം പറയുമ്പോൾ ചിലപ്പോൾ ശ്രീ MT രമേശ് പറയും, ഇത് തീവ്രവാദ സെറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ നിലപാടാണെന്ന്. അതല്ല, വളരെ ഫാക്റ്റായിട്ട് ഞാൻ പറയാം. ഒമാലേഗാ സ്ഫോടനം 2002 സെപ്റ്റംബർ 29 നടന്നത്. അത് യഥാർത്ഥ പ്രതികളെ പിടിച്ച് 6 വർഷമെടുത്തു. 2008 യഥാർത്ഥ പ്രതികളെ പിരിച്ചത്. ഈ 6 വർഷത്തിനിടയിൽ സംഘപരിവാർ രാജ്യമാകെ പ്രചരണം നടത്തി ഇസ്ലാം മതത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണിത് ചെയ്തത് എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചു. അവസാനം പ്രഖ്യാ സിംഗ് ഠാക്കൂറിൻ്റെ നേതൃത്വത്തിലുള്ള ഹിന്ദു ടെററിസ്റ്റ് ഗ്രൂപ്പിനെ അറസ്റ്റ് ചെയ്തു. ഈ 6 കൊല്ലത്തിനിടയിൽ സംഘപരിവാർ ഈ സംഭവത്തെ ഉപയോഗിച്ചത് എന്തിനായിരുന്നു? ഇത് ഇത്ര വൈകാൻ കാരണം എന്താ? അന്വേഷണം നീണ്ടുപോയതുകൊണ്ടാണ്. അപ്പോൾ അന്വേഷണം സമയബന്ധിതമായി നടക്കണം. ഇവിടെ ഹൈന്ദവ മതമായിക്കോട്ടെ ഇസ്ലാമിക മതമായിക്കോട്ടെ, അതിൻ്റെ പേരിൽ ആളുകളെ ദുരുപയോഗിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിനും അധികാര സ്ഥാനങ്ങളിലെത്താനും മറ്റ് ചില തെറ്റായ രീതികൾക്കും വേണ്ടി മതവർഗീയതയും തീവ്രവാദത്തെ ഉപയോഗിക്കുന്നുണ്ട്. അത് X or Y ഏത് ഇതുമായിക്കോട്ടെ, അതിനെ ചെറുക്കണം. അന്വേഷണം പെട്ടെന്ന് തന്നെ നടക്കണം. സമയബന്ധിതമായി അന്വേഷണം നടന്ന് ആളുകളെ പിടിക്കേണ്ടതുണ്ട്. ശരി, ശ്രീ MT രമേശ്, ഇവിടെ ഈ മലപ്പുറം സ്ഫോടനത്തിന് പിന്നിൽ ഏതെങ്കിലും ഒരു സംഘടിത ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? കർണാടകത്തിൽ ഉണ്ടായി, ഇപ്പോൾ ദാ ആന്ധ്രയിലുണ്ടായി, കേരളത്തിലും ഉണ്ടായിരിക്കുകയാണ്. തെക്കേ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടനയാണിത്. അതിന് കാര്യക്ഷമമായൊരു ശൃംഖല കേരളത്തിലും പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലാണ് അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്നതിൻ്റെ തെളിവാണ് ഈ 2 സ്ഫോടനങ്ങൾ. അങ്ങനെയൊക്കെയുള്ള വിലയിരുത്തൽ നിങ്ങൾക്കുണ്ടോ? അതോ ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ്, ഇതിനെ പർവ്വതീകരിക്കേണ്ട സാഹചര്യമില്ല, ഇതൊരു ചെറിയ ഗ്രൂപ്പിൻ്റെ മാത്രം അക്രമ പ്രവർത്തനമാണ്, അതിനെ സംഘടിതമായി ഒരുതരം വിഭാഗീയതയും അനുവദിക്കാത്ത തരത്തിൽ ഏകോപിച്ച് നിന്ന് ജനാധിപത്യപരമായി തന്നെ പ്രതിരോധിക്കാവുന്ന അത്രയും ദുർബലമായൊരു ഭീഷണിയാണിത് എന്ന നിലയിലോ? വേണു, ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസ് പറഞ്ഞതിനോടൊന്ന് പറയാം. ഞാനത് അദ്ദേഹം പറഞ്ഞതിനോട് മുഴുവൻ പറയുന്നില്ല. കോഴിക്കോട് ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു 60 കിലോമീറ്റർ അപ്പുറത്ത് മലപ്പുറത്ത് നടന്നൊരു സ്ഫോടനത്തെക്കുറിച്ച് പറയുമ്പോൾ സംഘപരിവാർ ഇങ്ങനെ വല്ലാണ്ട് തികട്ടി വരുന്നത് എൻ്റെ റിയാസി അതൊരു രോഗമാണ്. എല്ലാറ്റിനും സംഘപരിവാറിനെ നിങ്ങളിങ്ങനെ പറഞ്ഞാൽ
ഈ സംഘപരിവാർ എന്നുള്ളത് 24 മണിക്കൂർ ജപിച്ചാൽ മാത്രമേ റിയാസിന്റെ സഖാവ് എന്നുള്ള രൂപം പുറത്തു വരുമെങ്കിൽ നിങ്ങൾ ജപിച്ചോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ കാണുന്ന ആൾക്കാർക്കും കേൾക്കുന്ന ആൾക്കാർക്കും റിയാസ് ഇത് വല്ലാതെ അരോചകമായി തോന്നും. ഇനി ഞാൻ വേർഡ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഈ പറയുന്ന വാർത്ത അനുസരിച്ച് ഇവിടെ ബേസ് മൂവ്മെന്റ് എന്ന് പറയുന്ന സംഘടനയാണ് ഈ സ്ഫോടനം നടത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വാർത്ത ശരിയാണെങ്കിൽ ബേസ് മൂവ്മെന്റ് ഇടക്കാലത്ത് നമ്മുടെ രാജ്യത്ത് ശക്തി പ്രാപിച്ചു വരുന്ന ഒരു സംഘടനയാണ്. ആ സംഘടന ചരിത്രത്തെക്കുറിച്ച് അന്വേഷണ ഏജൻസികൾ പറയുന്നത് അത് അൽഖ്വയ്ദയുടെ ഇന്ത്യൻ രൂപമായിട്ടുള്ള ഒരു സംഘടനയുടെ ഭാഗമാണ് എന്നാണ്. അൽഖ്വയ്ദ നമ്മുടെ ഈ സബ് കോണ്ടിനെൻറ്റിൽ പ്രവർത്തിക്കുന്ന അൽഖ്വയ്ദയുടെ ഒരു ഭാഗമെന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. ആ അർത്ഥത്തിലാണെങ്കിൽ അത് ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്, ഒറ്റപ്പെട്ടതല്ല. നേരത്തെ വേണു തന്നെ പറഞ്ഞതുപോലെ ചിറ്റൂരിൽ നടന്നു, അതിനു മുമ്പ് മൈസൂരിലൊരു ശ്രമം നടന്നു, കൊല്ലത്ത് നടന്നു, ഇപ്പോൾ ഇത് മലപ്പുറം നടന്നിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് ആസൂത്രിതമായി ഒരു നെറ്റ്വർക്കുണ്ട്, ശൃംഖലയുണ്ട്. ആ ശൃംഖലക്ക് രാജ്യാന്തരമായ ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെയാവത് ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. ഈ മലപ്പുറം ജില്ലയായാലും കൊല്ലത്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ ഇവരെല്ലാവരും സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഈ ഭീകരവാദ പ്രവർത്തനത്തെ എല്ലാ വിഭാഗം ആളുകളും ഒറ്റക്കെട്ടായിട്ട് ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്ന കാര്യത്തെ തർക്കമില്ല. പക്ഷേ ചില വസ്തുതകളുണ്ട്. ആ വസ്തുതകൾ ഇത്തരം കേസുകൾ വരുമ്പോൾ നമ്മൾ അതിനെങ്ങനെ കൈകാര്യം ചെയ്യുന്നു? കേരളത്തിൽ മതഭീകരവാദത്തിൻ്റെ പ്രവർത്തനമുണ്ട്, ശൃംഖലയുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് ആർക്കൊക്കെയോ എതിരായിട്ട് പറയുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങൾ ഭീകരവാദത്തെക്കുറിച്ച് പറയുന്നത് ഒരു മതവിഭാഗത്തിനുമെതിരല്ല. ഈ ഒരു മതവിഭാഗവും ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല, ഒരു മതവും ഭീകരവാദത്തെ അംഗീകരിക്കുന്നുമില്ല. പക്ഷേ മതത്തെ ഉപയോഗപ്പെടുത്തുന്ന ശ്രമമുണ്ട് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നു. ഇവിടെ ഇപ്പോൾ പനായിക്കുളത്തെ സിമിയുടെ ക്യാമ്പ് നടന്നു, വാഗമണിലെ ക്യാമ്പ് നടന്നു, അതിനുശേഷം സ്ഫോടനങ്ങൾ. ഇപ്പോൾ എറണാകുളം കലക്ടറേറ്റ് സ്ഫോടനം ഉണ്ടായല്ലോ 2009 ജൂലൈ മാസത്തിൽ എറണാകുളം കലക്ടറേറ്റ് സ്ഫോടനം ഉണ്ടായി. അന്വേഷണം ഇവിടെ എത്തി ആർക്കും അറിയില്ല. കൊല്ലം സ്ഫോടനത്തിൻ്റെ കാര്യം അറിയാം. നമ്മുടെ കനകമലയിൽ IS ഭീകരവാദികളായിട്ടുള്ള ആളുകളെ പിടിച്ചു. എന്തായിരുന്നു നമ്മുടെ ഒറ്റ ആദ്യമുള്ള പ്രതികരണം? തീവ്രവാദ പ്രവർത്തന ഇത്തരം കേസുകൾ അന്വേഷിക്കുന്നതിൽ വല്ലാതെ ധൃതി കാണിക്കുന്നു എന്ന് ആക്ഷേപം ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലുണ്ട്. അപ്പോൾ നാം പ്രശ്നങ്ങളോട് എങ്ങനെയാണ് കാണുന്നത്? പ്രശ്നങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ച് കണ്ടാൽ ഇത് വലിയ അപകടമാണ്. കേരളത്തിൽ മതഭീകരവാദത്തിൻ്റെ നെറ്റ്വർക്കുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് അതിനെതിരായിട്ടുള്ള കർക്കശമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്നാണ് ഗവൺമെൻറ്റിനോട് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള എല്ലാ വഴികളും അവർക്ക് തേടാം. ഏതെങ്കിലും വിഭാഗം ഇതിനെ സഹായിക്കുന്നുണ്ട് എങ്കിൽ ആ വിഭാഗത്തിലായി നടപടി സ്വീകരിക്കാം. നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ, ശക്തമായ നടപടികളിലൂടെ മുമ്പോട്ട് പോയാൽ മാത്രമേ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ അമർച്ച ചെയ്യാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങൾ കേരളത്തിലും ആവർത്തിച്ചാൽ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും. 2002 തുടങ്ങിയ അന്വേഷണം 2008 പര്യവസാനിച്ചപ്പോൾ പ്രഗ്യാ സിംഗ് ഠാക്കൂർ അകത്തുപോയി എന്ന മുഹമ്മദ് റിയാസിൻ്റെ വിലയിരുത്തലല്ല, നമ്മുടെ മുന്നിലുള്ള ഫാക്റ്റാണ്. അതാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. സംഘപരിവാർ മന്ത്രം ഉച്ചരിക്കുകയായിരുന്നില്ല. അതിനോടുള്ള മറുപടി രമേശ്. മലേക്കാവ് സ്ഫോടനത്തിൻ്റെ കാര്യത്തിൽ സംഘപരിവാർ സംഘടനകളാണ് എന്ന് ഒരു അന്വേഷണ ഏജൻസിയും ഇവിടെയും പറഞ്ഞിട്ടില്ല. പി ചിദംബരം ആഭ്യന്തരമന്ത്രിയായ സമയത്ത് പഠിച്ച പണി 18 നോക്കിയിട്ടും ഈ പറയുന്ന സംഘപരിവാറിൻ്റെ പേര് എവിടെയും മെൻഷൻ ചെയ്യാൻ അന്നത്തെ ഏജൻസിക്ക് സാധിച്ചില്ല എന്ന് എനിക്കും അറിയാം, മുഹമ്മദ് റിയാസിനും അറിയാം, വേണുവിനും അറിയാം, എല്ലാവർക്കും അറിയാം. പ്രജ്ഞാ സിംഗ് ഠാക്കൂർ ആണ് ഇപ്പോൾ ഉള്ളത്. പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ ഒരു സംഘടനകളും ശ്രമിച്ചിട്ടില്ല. പറഞ്ഞോളൂ. ശ്രീ MT രമേശ്, ഞാൻ ഇടയക്കേറി പറയല്ല, പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ്റെ കേസ് അവിടെ വെക്കട്ടെ. നിങ്ങളുടെ വാദം നിങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ വാദം ഞങ്ങൾ പറഞ്ഞു, ഫാക്റ്റ് അറിയാം. അത് ഒരു സംഭവമല്ലല്ലോ. ഇതുപോലെ നിങ്ങൾ മുസ്ലിം സമുദായത്തെ മോശമാക്കാൻ മുസ്ലിം തീവ്രവാദികളാണെന്ന് നടത്തി ഇതൊക്കെ പറയുമ്പോഴും മലപ്പുറത്ത് അങ്ങനെയാണെന്ന് അഭിപ്രായം എനിക്കില്ല.